ഹലോ, വെൽക്കം ബാക്ക് ടു റിയൽസ് വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഇത് കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മുക്കാൽ കപ്പോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. കാൽ കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് കട്ടിയാക്കിയെടുക്കാം. അതിനായിട്ട് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാൽ കപ്പ് മൈദ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതേ ബാറ്ററി വീണ്ടും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളത്, കുറച്ചും കൂടെ നമുക്ക് തിക്കായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കാൽ കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ മുക്കാൽ കപ്പ് മൈദ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് ഫൈനലായിട്ടാണ്, ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ആയിട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ബാറ്ററി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതേ ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ടേബിൾ സ്പൂണിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡി ആക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ബോൾ ഷേപ്പിലാണ് റെഡി ആക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.